പാക് സൈന്യത്തിന് തിരിച്ചടിക്കാൻ സമ്പൂർണ്ണ അനുമതി നൽകി പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. ഇസ്ലാമാബാദിൽ ഇമ്രാൻഖാന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷമാണ് പാകിസ്ഥാൻ സൈന്യത്തിന് ഇന്ത്യക്കെതിരെ തിരിച്ചടിക്കാൻ എല്ലാ അവകാശവുമുണ്ടെന്ന് ഇമ്രാൻഖാൻ വ്യക്തമാക്കിയത്. ഉചിതമായ സമയത്ത് ഇന്ത്യക്ക് മറുപടി നൽകുമെന്നും ഇമ്രാൻഖാൻ വ്യക്തമാക്കി. അതിർത്തി ലംഘിച്ച് പറന്നെത്തി ആക്രമിച്ച ഇന്ത്യയുടെ നടപടിക്ക് ഒരു ന്യായീകരണവുമില്ലെന്ന് ഇമ്രാൻഖാൻ വ്യക്തമാക്കി. പുൽവാമ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനൊരു പങ്കുമില്ല. അത്തരം ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ഈ നടപടിയെന്നും ഇമ്രാൻഖാൻ ആരോപിച്ചു. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് നാളെ പാകിസ്ഥാൻ ദേശീയ അസംബ്ലി ചേരും. നിലവിലെ സ്ഥിതി ചർച്ച ചെയ്ത് മുന്നോട്ടുള്ള നടപടികളെ കുറിച്ച് അസംബ്ലി തീരുമാനമെടുക്കും. ആക്രമണത്തിൽ നിരവധി ഭീകരർ മരിച്ചെന്ന ഇന്ത്യയുടെ അവകാശവാദം കള്ളമെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നു. ആക്രമണം നടന്നെന്ന് ഇന്ത്യ അവകാശപ്പെടുന്ന ഇടത്തേക്ക് ദേശീയ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ പ്രതിനിധികളെ അയക്കും. ആക്രമണം നടത്തിയെന്ന് ഇന്ത്യയുടെ വാദം നുണയാണെന്ന് തെളിയിക്കുമെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. അതിർത്തിക്ക് സമീപം പാകിസ്ഥാൻ ഡ്രോൺ ഇന്ത്യൻ സൈന്യം വെടിവെച്ചിട്ടു. ഗുജറാത്തിലെ കച്ചിലെ അബ്ദാസ ഗ്രാമത്തിലാണ് ഡ്രോൺ വെടിവെച്ച് വീഴ്ത്തിയതെന്ന് വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തു. സൈനിക ഉദ്യോഗസ്ഥരും ഗുജറാത്ത് പോലീസ് ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. പുൽവാമ ഭീകരാക്രമണത്തിന് ഇന്ത്യൻ സൈന്യം തിരിച്ചടി നൽകിയതിന് പിന്നാലെയാണ് അതിർത്തിക്ക് സമീപം പാക് ഡ്രോണും സൈന്യം വെടിവെച്ചിട്ടത്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് വ്യോമസേന പാക് ഭീകര കേന്ദ്രങ്ങളിൽ മിന്നലാക്രമണം നടത്തിയത്. മിറാജ് യുദ്ധ വിമാനങ്ങൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ 3 ഭീകര കേന്ദ്രങ്ങൾ തകർത്തു. ജെയ്ഷെ മുഹമ്മദിന്റെ താവളങ്ങൾ ആക്രമണത്തിൽ തകർത്തതായി വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെയും സ്ഥിരീകരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ മലബാറിൽ ഹിന്ദു വോട്ടുകൾ ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് RSSഉം BJPയും. ഇത്തവണ ശബരിമല, സ്ത്രീ പ്രവേശനം 3 മുന്നണികളിലും പ്രധാന ചർച്ചയാകുമെന്നിരിക്കെ ആ സ്വാധീനം പരമാവധി തങ്ങൾക്ക് അനുകൂലമാക്കാനിരിക്കുകയാണ് RSSഉം BJPയും. ഇതിനായി ശബരിമല വിഷയം ഉയർത്തി സനാതന ധർമ്മ പരിഷത്തിന്റെ നേതൃത്വത്തിൽ മഹാഹൈന്ദവ സമ്മേളനം February 28 കോഴിക്കോട് ബീച്ചിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഹൈന്ദവം എന്ന പേരിലാണ് പരിപാടി. ശബരിമലയിലെ യഥാർത്ഥ വസ്തുതകളെ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യമെന്നാണ് സംഘാടകർ പറയുന്നതെങ്കിലും പിന്നിൽ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. മലബാറിൽ നിന്നുള്ള 200,000+ ആളുകൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ കരുതുന്നത്. 100+ സമുദായിക സംഘടനാ പ്രതിനിധികളും സാംസ്കാരിക നായകരും സന്യാസി മഠങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ഒറ്റവേദിയിൽ അണിനിരക്കും. വ്യോമസേനയുടെ മിന്നൽ ആക്രമണത്തെ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദുമായും ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുമായി കൂടിക്കാഴ്ച നടത്തി. ചൊവ്വാഴ്ച പുലർച്ചെ നടന്ന മിന്നലാക്രമണത്തിന്റെ വിശദവിവരങ്ങൾ പ്രധാനമന്ത്രി ഇരുവരെയും അറിയിച്ചു. ഡൽഹിയിൽ സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതിയുടെ യോഗത്തിന് പിന്നാലെയായിരുന്നു പ്രധാനമന്ത്രി രാഷ്ട്രപതിയുമായി ഉപരാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. അതിനിടെ കേന്ദ്രമന്ത്രി സുഷമ സ്വരാജ് ചൊവ്വാഴ്ച വൈകിട്ട് ഡൽഹിയിൽ സർവകക്ഷി യോഗം വിളിച്ചു. ഇതേസമയം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കരസേനാ വ്യോമസേനാ മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തി. മിന്നലാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തിയിലെ സുരക്ഷ സംബന്ധിച്ച് കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. ചുങ്കത്ത് ജ്വല്ലറി, അനുഭവം അതാണ് സത്യം.